താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിൽ ക്യൂബയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അത് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക അടക്കമുള്ള മുതലാളിത്ത രാജ്യങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ശക്തികൾക്ക് മുൻപാകെ കീഴടങ്ങുന്ന ഒരു വിഭാഗമല്ല, ജനവിഭാഗമല്ല ക്യൂബ. ആശയങ്ങൾ കൊണ്ട് ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ജനതയാണ് ഞങ്ങളുടെ ജനം എന്നാണ് ഫിദൽ കാസ്ട്രോ പണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യരാണ് അവിടെയുള്ളത്. ക്യൂബ അതിജീവിക്കുന്നത് ക്യൂബയിലെ മനുഷ്യരുടെ കരുത്തുകൊണ്ടാണ്, അല്ലാണ്ട് ക്യൂബയുടെ ആയുധപ്പുരകളുടെയോ ക്യൂബയുടെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെയോ ഒന്നും, ഏതെങ്കിലും സൈനിക സഖ്യത്തിൻ്റെയോ ലോകത്തെ ഏതെങ്കിലും സംഘടനകളുടെയോ പിൻബലത്തിലോ അല്ല ക്യൂബ അതിജീവിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ കരുത്തിലാണ്. ആ ജനങ്ങളെ അത്തരത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് ക്യൂബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ഫിഡൽ കാസ്ട്രോ മരിച്ച ദിവസം, അതിൻ്റെ തൊട്ടടുത്ത ദിവസം 2016 നവംബർ മാസം 25, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ക്യൂബൻ എംബസിയിൽ പോകുന്നുണ്ട് ഡൽഹിയിൽ. ഞാനും പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബിജു കൃഷ്ണനും SFI പ്രസിഡന്റ് VP സാനും ഒക്കെയാണ് പോകുന്നത്. അപ്പം അന്ന് അവർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിഡൽ കാസ്ട്രോ മരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നവരാക്കിയിട്ട് ഞങ്ങളെ മാറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോകുമായിരുന്നു. അതായത് തൻ്റെ മരണത്തെ പോലും എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഒന്നാക്കിയിട്ട് മാറ്റുക, അതിനുള്ളൊരു പ്രവർത്തനത്തിലായിരുന്നു ഫിഡൽ കാസ്ട്രോ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു ഞാനില്ലാതായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്യൂബയെ തകർക്കാനുള്ള അടുത്തൊരു പദ്ധതിയായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം തകരാം എന്നുള്ളത്. ആ ആത്മവിശ്വാസം തകരാത്ത നിലയിലേക്ക് ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുകൂടിയാണ് താൻ മരിക്കുമെന്നും താൻ മരിച്ചാലും സോഷ്യലിസം ബാക്കിയാകുമെന്നും ക്യൂബ മുന്നോട്ട് പോകുമെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഫിഡൽ കാസ്ട്രോ മരിക്കുന്നത്. അവസാന നിമിഷം വരെ ആ ഒരു വിപ്ലവ പ്രവർത്തനം ഫിഡൽ കാസ്ട്രോ ഏറ്റെടുത്ത് നടത്തേണ്ടതെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഈ അർത്ഥത്തിൽ എല്ലാ അർത്ഥം ഇപ്പം അവിടുത്തെ ഡോക്ടർമാർ, ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടുത്തെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മിർത്തിയ, യങ് കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ നേതാവ്, മിർത്തിയോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കൽ ചോദിച്ചിരുന്നു, മിർത്തിയുടെ മുത്തശ്ശൻ, രണ്ട് മുത്തശ്ശന്മാർ ക്യൂബൻ വിപ്ലവത്തിന്റെ ഭാഗമായിരുന്ന പോരാളികളായിരുന്നു, മുത്തശ്ശി അക്ഷരം പഠിക്കുന്നത് ക്യൂബൻ വിപ്ലവത്തിന് ശേഷമുള്ള സാക്ഷരതാ യജ്ഞത്തിലൂടെയാണ്. മിർത്തിയോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് മിർത്തി അവിടുത്തെ ബാലസംഘം, ബാലകുട്ടികളുടെ സംഘടന മുതൽ പ്രവർത്തിച്ചു വന്ന് യങ് കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ നേതാവായാളാണ്. മിർത്തിയോട് ഒരിക്കൽ ചോദിച്ചു എന്താണ് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, ആരാണ് ഇതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് വരുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാൽ മിർത്തിയ പറഞ്ഞ വാക്ക്, കോംറേഡ് സഖാവേ, ഐ ബിലോങ് ടു എ വർക്കിംഗ് ക്ലാസ് ഫാമിലി എന്ന്, ഞാനൊരു തൊഴിലാളി വർഗ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മളെന്താ കരുതുക, ഒരു ഫാക്ടറി തൊഴിലാളിയുടെ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരുടെ മകളാണ്. അടുത്ത വാചകം പറഞ്ഞത്, ബോത്ത് മൈ പേരൻസ് ആർ ഡോക്ടേഴ്സ്, എൻ്റെ രണ്ട് എൻ്റെ രക്ഷിതാക്കൾ രണ്ടാളും ഡോക്ടർമാരാണ്. അതായത് ഡോക്ടർമാർ അവരെ കണക്കാക്കുന്നത് ഞങ്ങൾ തൊഴിലാളികളാണ് എന്നുള്ളത്, അതായത് അതിലവർ അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത്, അതായത് തൊഴിലാളിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭിമാനമെന്നും തൊഴിൽ ചെയ്യുന്നവർ തമ്മിൽ വിവേചനങ്ങളില്ല എന്നുള്ള വർഗവിവേചനം ഏറ്റവും കുറഞ്ഞൊരു സമൂഹത്തെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അധ്യാപകർ അവരെ കാണുന്നത് വിപ്ലവകാരികളായിട്ടുള്ള അധ്യാപകരായിരിക്കും, അതായത് ഞങ്ങൾ ചെയ്യുന്നത് വിപ്ലവ ക്യൂബയെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്, അല്ലാണ്ട് ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രവർത്തനമല്ല. ഡോക്ടർമാർ അതുകൊണ്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് അവിടെ ഡോക്ടർമാർ, നമുക്ക് കുടുംബ ബന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ ടാക്സി ഡ്രൈവർമാരെ വിവാഹം കഴിക്കുന്ന ആളാണ്. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മുടെ സമൂഹത്തിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു ഒരു സമത്വത്തിൻ്റെ ജീവിത അടയാളങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു തരത്തിലുമുള്ള വർഗ വൈരുദ്ധ്യങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടക്കാൻ ശ്രമിച്ചുകൊണ്ടല്ല, ഇത് തനിയെ സംഭവിക്കുന്ന ഒന്നല്ല, ഇത് സംഭവിക്കുന്നത് ജനങ്ങളുടെ ബോധത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോസസ്സിന് സാധിച്ചു എന്നുള്ളതാണ്. അത് ജനങ്ങളെ അടിച്ചമർത്തുന്നത് കൊണ്ടല്ല, ജനങ്ങളുടെ ബോധ നിലവാരത്തെ ഉയർത്തുന്നതുകൊണ്ടാണ്, പുതിയൊരു ലോകവീക്ഷണം ജനങ്ങൾക്ക് നൽകുന്നതുകൊണ്ടാണ്.